അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കുട്ടനാടൻ കായൽ സവാരിയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മനു സൈമൺ ഫിലിപ്പ്. വെൽക്കം ടു ഫ്ലെമിംഗോ റൂട്ട്സ്. ആലപ്പുഴ എന്താ ഭംഗിയല്ലേ! ചിക്കാര വെള്ളങ്ങളും കൊതുമ്പ് വെള്ളങ്ങളും ഹൗസ് ബോട്ടുകളും യാത്രാ ബോട്ടുകളും എല്ലാം കൂടെ കൂടി ചേരുന്ന മനോഹരമായൊരു കാഴ്ചയുണ്ടല്ലോ ആലപ്പുഴയ്ക്കൊക്കെ. എന്താ ഭംഗി! ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കി നിന്നാൽ വള്ളവും വെള്ളവും കൂടെ കൂടിച്ചേരുന്ന മനോഹരമായ കാഴ്ചയാണ്. എത്ര നേരം നോക്കി നിന്നാലും സമയം പോകുന്ന അറിയത്തേയില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബോട്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര പോകുന്ന ബോട്ട്, നമ്മുടെ യാത്ര ഈ ബോട്ടിലാണ്. കുട്ടനാട് കാണാനുള്ള യാത്രയാണ്. സീ കുട്ടനാടിൻ്റെ പഴയ ബോട്ടിൽ എല്ലാവരും പോയിട്ടുണ്ടാവും. പക്ഷേ ഇത് പുതിയ ബോട്ടാണ്, പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്ന ബോട്ടാണ്, സ്റ്റീൽ ബോട്ടാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടി ആഡംബരപൂർവ്വമായ യാത്രയാണ് ഇന്നത്തെ നമ്മുടെ സീ കുട്ടനാട് യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ബോട്ടിനകത്തോടൊന്ന് പോയി നോക്കാം. കണ്ടില്ലേ, അടിപൊളി സൗകര്യങ്ങളാണ്, അടിപൊളി സീറ്റൊക്കെയാണ്. പുഷ് ബാക്കൊന്നുമില്ല കേട്ടോ, സാധാരണ സീറ്റ് തന്നെയാണ്. പക്ഷേ ഇരിക്കാനൊക്കെ ഉള്ള നല്ല കംഫർട്ടൊക്കെ ഉള്ള നല്ല കുഷനൊക്കെ ഉള്ള നല്ല സീറ്റാണ്. രണ്ട് ഡക്കാണുള്ളത്, അപ്പർ ഡക്കും ലോവർ ഡക്കും. ലോവർ ഡക്കിൽ ഏകദേശം 60 പേർക്ക് ഇരിക്കാൻ പറ്റും, അപ്പർ ഡക്കിൽ നമുക്ക് 30 പേർക്ക് ഇരിക്കാം. അപ്പോൾ അപ്പർ ഡക്കിൽ തന്നെ വേറൊരു സൗകര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസിൽ നമുക്ക് നിന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കാലിൻ്റെ നടുക്കൂടി ഇങ്ങനെ പോകാൻ പറ്റും. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആലപ്പുഴ എന്ന പേര് വന്നതെന്ന് നമുക്ക് സംശയം തോന്നാം. അതേക്കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. ഒന്ന്, ആലം എന്ന് വെച്ചാൽ വെള്ളം, പുഴ. അങ്ങനെ ആലം, പുഴ എന്നീ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് ആലപ്പുഴ എന്ന വാക്കുണ്ടായതെന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആൽമരത്തെ ചുറ്റി പുഴ ഒഴുകിയതുകൊണ്ടോ ആൽമരത്തിൻ്റെ സമീപത്തോടുകൂടി പുഴ ഒഴുകിയതുകൊണ്ടാവാം ആലപ്പുഴ എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ആലപ്പുഴയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതും സമയം പോയതറിഞ്ഞില്ല. നമ്മുടെ ബോട്ട് യാത്ര തിരിക്കുകയാണ്. KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള മാതാ ജെട്ടിയിൽ നിന്നുമാണ് നമ്മുടെ ബോട്ട് യാത്ര തിരിക്കുന്നത്. രാവിലെ 10 മണിക്ക്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് രണ്ട് ട്രിപ്പുകളാണുള്ളത്. ഏകദേശം 3 മണിക്കൂറോളം നമുക്ക് കായൽ യാത്ര നൽകുന്ന നല്ല മനോഹരമായ ഒരു യാത്രയാണിത്. ആലപ്പുഴ മാതാ ജെട്ടിയിൽ നിന്നും ആരംഭിച്ച് നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിൻറ്റ് വഴി സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലെത്തി, സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് സായി കേന്ദ്രം കഴിഞ്ഞ് നേരെ മാർത്താണ്ഡം കായലിലെത്തും. മാർത്താണ്ഡം കായലിൽ നിന്നും കമലൻ്റെ മൂല, സി ബ്ലോക്ക്, വട്ടയാൽ ചെറുകായലിലൂടെ കൈനഗരിയിലുള്ള ചാവറയച്ചൻ്റെ ജന്മസ്ഥലത്തെത്തും. അവിടെ ഏകദേശം 6 മണിക്കൂറോടെ നമുക്ക് താമസമുണ്ട്. അവിടുത്തെ കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് മംഗലശ്ശേരി പുഞ്ചിരി ലേക്ക് പാലസ് വഴി തിരിച്ച് ആലപ്പുഴയിലെത്തുന്ന രീതിയിലാണ് നമ്മുടെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ യാത്രയിലെ ഏറ്റവും മനോഹരമായ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഹൗസ് ബോട്ടുകളാണ്. നൂറുകണക്കിന് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്ന കാഴ്ച തന്നെ വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. കേരളത്തിൻ്റെ തനതായ നിർമ്മാണ രീതി ആയതുകൊണ്ട് തന്നെ ഇവയ്ക്കെല്ലാം ഒരു വല്ലാത്ത സൗന്ദര്യമാണ് ഓരോ ഹൗസ് ബോട്ടിനും ഉള്ളത്. രണ്ടു തരത്തിലുള്ള പാക്കേജുകളാണ് ഹൗസ് ബോട്ടുകൾ നമുക്കായി തരുന്നത്. ഒന്ന് ഡേ ക്രൂയിസും നൈറ്റ് ക്രൂയിസും. ഡേ ക്രൂയിസ് എന്ന് പറയുമ്പോൾ രാവിലെ 11 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 5 മണിക്ക് തീരത്തക്ക പോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നൈറ്റ് ക്രൂയിസ് എന്ന് പറയുമ്പോൾ 12 മണിക്ക് ആരംഭിച്ച് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് തീരത്തക്ക പോലെ ക്രമീകരിച്ചിരിക്കുന്നു. ഏകദേശം രണ്ട് ട്രിപ്പിനും നല്ല ചാർജ് വരുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സീ കുട്ടനാട് ബോട്ട് ഏറ്റവും ചീപ്പാണ്. അതായത് അപ്പർ ഡക്കിൽ 300 രൂപയും ലോവർ ഡക്കിൽ 250 രൂപയും മാത്രമേ വരുന്നുള്ളൂ. 3 മണിക്കൂർ നമുക്ക് കറങ്ങി വരാനായിട്ട് പറ്റും. ഹൗസ് ബോട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ 1000 കണക്കിന് രൂപ ആകുന്ന സമയത്താണ് നമുക്ക് ഈ ചെറിയ തുകയ്ക്ക് കായൽ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടുകൾ കൂടാതെ ധാരാളം ശിക്കാര വള്ളങ്ങളുമുണ്ട്. ശിക്കാര വള്ളങ്ങൾക്ക് മണിക്കൂറിനാണ് റേറ്റ് വരുന്നത്. ശിക്കാര വള്ളങ്ങളാണെങ്കിൽ ഹൗസ് ബോട്ടുകളെക്കാട്ടിൽ കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഗ്രാമീണ കാഴ്ചകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെ നോക്കിയാലും മണിക്കൂറിന് 500 മുതൽ 1000 രൂപ വരെ റേറ്റ് വരും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും സീ കുട്ടനാട് ബോട്ട് വളരെ ചീപ്പായ റേറ്റിലാണ് പോകുന്നത്. എന്തായാലും ഈ കാഴ്ച എന്ന് പറയുന്ന വേറൊരു അനുഭവം തന്നെയാണ് നമുക്ക് നൽകുന്നത്. ആലപ്പുഴയുടെ സൗന്ദര്യം മുഴുവൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വാടേക്കനാലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച്, നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫിനിഷിംഗ് പോയിൻറ്റും ഒക്കെ കണ്ട്, ഹൗസ് ബോട്ട് ടെർമിനലുകളിലെ 100 കണക്കിന് ഹൗസ് ബോട്ടുകളൊക്കെ കണ്ട്, വേമ്പനാട്ട് കായലിൻ്റെ അപാരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച്, കുട്ടനാടൻ ഗ്രാമീണ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളിലൂടെ ഇങ്ങനെ കായലിന് മുകളിലൂടെ ഇങ്ങനെ ഒഴുകി നീങ്ങുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. കുട്ടനാടിൻ്റെ മനോഹരമായ കായൽ കാഴ്ചകളിലൊക്കെ മയങ്ങിയിരുന്ന് സമയം പോയതറിഞ്ഞില്ല.
നമ്മുടെ ബോട്ട് അങ്ങനെ ചാവറയച്ചൻ്റെ ജന്മഗൃഹത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു അരമണിക്കൂർ ഹോൾട്ട് ഉണ്ടാവും. കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നാണ് അച്ഛൻ്റെ മുഴുവൻ പേര്. പുരോഹിത വൃത്തിയിലൂടെ അടിസ്ഥാന സമൂഹത്തിന് മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ചാവറയച്ചൻ. എല്ലാ പള്ളികളോടും ചേർന്ന് സ്കൂളുകൾ ആരംഭിക്കണമെന്ന ആശയം വ്യാപകമാക്കിയത് ചാവറയച്ചനാണ്. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രചാരകനുമായിരുന്നു. താഴ്ന്ന സമുദായത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ദീപിക പത്രത്തിൻ്റെ ആദ്യകാല പതിപ്പായിരുന്ന നസ്രാണി ദീപിക പത്രം പുറത്തിറങ്ങിയത് അച്ഛൻ സ്ഥാപിച്ച പ്രസിൽ നിന്നായിരുന്നു. അങ്ങനെ ചാവറയച്ചൻ്റെ ജന്മഗൃഹത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും ബോട്ട് തിരിച്ചു പോവുകയാണ്. വീണ്ടും നമ്മളങ്ങനെ കായൽ കാഴ്ചകളിലേക്ക് എത്തിയിരിക്കുകയാണ്. നെത്തോലി ഒരു ചെറിയ മീനല്ലെന്ന് പറയുന്നത് പോലെ നമ്മുടെ ബോട്ട് അത്ര ചെറിയ ബോട്ടൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഈ ബോട്ടിലുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്നാക്സ് ബാറൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സ്നാക്സൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഞങ്ങളൊരു ഐസ്ക്രീമാണ് മേടിച്ച് കഴിച്ചത്. അതുപോലെ തന്നെ വാഷ്റൂംസ് എന്ന് പറയുന്നത് ബെസ്റ്റ് വാഷ്റൂംസാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ, ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സൂപ്പറായിട്ടുള്ള വാഷ്റൂംസാണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു നല്ലൊരു യാത്രയാണ് ഈ സീ കുട്ടനാട് ബോട്ടിൽ, പുതിയ ബോട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ കുട്ടനാടൻ കായൽ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുട്ടനാടൻ കായൽ സവാരിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും നിങ്ങൾക്കെൻ്റെ നല്ല നമസ്കാരം.